കാലം മാറിയതോടെ വിവാഹ സങ്കല്പം എന്ന കോലവും അടിമുടി മാറിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ശ്രദ്ധ കിട്ടാനാണ് ഇപ്പോൾ കല്യാണത്തേക്കാൾ മിക്കവരും ശ്രമിക്കുന്നത്. ഫോട്ടോഗ്രാഫി എന്ന കലയെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് പലരും സേവ് ദ ഡേറ്റും പ്രീ വെഡിംഗ് ഷൂട്ടും ചിത്രങ്ങളുമൊക്കെ അവതരിപ്പിക്കപ്പെടുന്നത്. കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ ഒരു വെഡിംഗ് ഷൂട്ടിൻ്റെ ചിത്രങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാകുന്നത്. സ്ത്രീകൾ അടിമകളല്ലെന്ന് വാദിക്കുന്ന ഈ കാലത്ത് അത്തരത്തിൽ സ്ത്രീ പുരുഷന്റെ കീഴിൽ ജീവിക്കണമെന്ന രീതിയിൽ ഒരു വെഡിംഗ് ഷൂട്ട് നടന്നു. സമൂഹ മാധ്യമങ്ങളിൽ അത് വലിയ ചർച്ചയുമായി. ഭാര്യയുടെ തുണി അലക്കാൻ ആജ്ഞാപിക്കുന്ന ഭർത്താവാണ് ഒരു ചിത്രം. ഭർത്താവിൻ്റെ ആജ്ഞ ശിരസാവഹിക്കുന്ന ആ പെൺകുട്ടി ഷർട്ട് അലക്കുന്നതാണ് മറ്റൊരു ചിത്രം. ചിത്രങ്ങൾക്കെതിരെ ഏതായാലും വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നിരിക്കുന്നത്. സ്ത്രീകളെ അപമാനിക്കുന്ന അടിമകളാക്കുന്ന രീതിയിലുള്ള രണ്ട് ഫോട്ടോകളാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാകുന്നത്. സ്ത്രീകൾ എല്ലാ കാലവും പുരുഷന്റെ കാൽക്കീഴിൽ അടിമയായി കഴിയണമെന്ന സന്ദേശം നൽകുന്നതാണ് ഈ ചിത്രങ്ങൾ. പ്രബുദ്ധരെന്ന് അവകാശപ്പെടുന്ന കേരളീയർക്കു തന്നെ നാണക്കേടാണ് ഇത്തരം ചിത്രങ്ങളെന്ന് പറയുന്നവരും നിരവധിയാണ്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ഇത്തരം ചിത്രീകരണങ്ങളെ പ്രോത്സാഹിപ്പിക്കരുത്. സ്ത്രീകൾ വാഷിംഗ് മെഷീനുകളല്ല, അപമാനകരം എന്നിങ്ങനെയാണ് പലരുടെയും കമൻറ്റുകൾ. അതേസമയം പെൺകുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ വ്യക്തിത്വത്തോടെ വളർത്തണം. നാളെ മറ്റൊരു വീട്ടിൽ ചെന്ന് കയറേണ്ടവളാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ അവർ ഇങ്ങനെ വിധേയരായി നിൽക്കുമെന്ന് അഭിപ്രായപ്പെടുന്നവരും ധാരാളമാണ്. എന്നാൽ കേരളത്തിൽ വെഡിംഗ് ഷൂട്ടും പ്രീ വെഡിംഗ് ഷൂട്ടും പോസ്റ്റ് വെഡിംഗ് ഷൂട്ടും ഒക്കെ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലം മാത്രമാണ് ആയത്. തുടങ്ങിയ സമയത്ത് വലിയ സ്വീകാര്യതയാണ് ഇതിന് ലഭിച്ചതെങ്കിലും പിന്നീട് നാട്ടുകാർ വരെ ഇതിനെതിരെ രംഗത്ത് വരുന്നതായാണ് കാണാൻ കഴിഞ്ഞത്. അത്തരത്തിൽ തരം താഴ്ന്നു പോയിരിക്കുന്നു പല വെഡിംഗ് ഷൂട്ടുകളും. വസ്ത്രധാരണത്തിൻ്റെ പേരിലാണ് കൂടുതലായും പ്രീ വെഡിംഗ് ഷൂട്ടുകളിൽ ദമ്പതിമാരും കല്യാണം കഴിക്കാൻ പോകുന്ന പിള്ളേരുമൊക്കെ നാട്ടുകാരുടെ അസഭ്യ വർഷങ്ങളെല്ലാം കേട്ടത്. എന്നാൽ ഇത്രയും തരം താഴ്ന്ന രീതിയിലേക്ക് ഈ ഫോട്ടോഷൂട്ടുകൾ മാറിയോ എന്ന് ഒരു നിമിഷം ചിന്തിച്ചു പോകും ഈ ചിത്രങ്ങൾ കാണുമ്പോൾ. കേരള സംസ്കാരം എന്ന് പറഞ്ഞിട്ട് ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ഭാര്യയാകാൻ പോകുന്നവളുടെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനോട് യോജിക്കാൻ കേരളത്തിലെ ജനങ്ങളുടെ പ്രബുദ്ധതയ്ക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. കുറേ നാൾക്ക് മുൻപ് പാശ്ചാത്യ സംസ്കാരങ്ങൾ കാട്ടും വിധം അല്പവസ്ത്രം ധരിച്ച് മറ്റ് ശരീരഭാഗങ്ങൾ കാട്ടി പോസ്റ്റ് വെഡിംഗ് ഷൂട്ട് നടത്തുന്നവരും ഉണ്ടായിരുന്നു. എന്നാൽ ഇവരൊക്കെ കല്യാണം കഴിച്ചോ എന്ന് ചോദിച്ചാൽ പലരും ഇല്ലെന്നാണ് പറയുക. ഇപ്പോൾ കല്യാണം കഴിക്കാത്തവരും പോസ്റ്റ് വെഡിംഗ് ഷൂട്ട് നടത്തുകയാണ്. ഇനി വലിയ രീതിയിൽ വെഡിംഗ് ഷൂട്ടൊക്കെ നടത്തി കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ അതിൽ പകുതി പേരും ഡിവോഴ്സ് ആയിരിക്കും. പിന്നെന്തിനാണ് ഈ പ്രഹസനങ്ങളൊക്കെ? ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിന് കൂടി ചേർന്നതാകണം. കിടപ്പറ രംഗങ്ങൾ വരെ വെഡിംഗ് ഷൂട്ട് എന്ന രീതിയിൽ പുറത്ത് റിപ്പീറ്റ് കിടപ്പറ രംഗങ്ങൾ വരെ വെഡിംഗ് ഷൂട്ട് എന്ന രീതിയിൽ പുറത്തു കാട്ടുന്നത് വലിയ ചർച്ചയാവുകയാണ്. ഏതായാലും പ്രീ വെഡിംഗ് ഫോട്ടോഷൂട്ടുകളെല്ലാം കണ്ട് കാരണവന്മാർ വരെ മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.